ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിറിൻസ് കിച്ചൺ വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിസ്താഷ്യ ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു കപ്പ് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്കുള്ളൊരു സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ക്രീം ഫ്രോസ്റ്റിംഗും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിലോട്ട് നമ്മൾ കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക. അതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കാം. സീവ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂണാണ് കേട്ടോ നമ്മൾ ഫ്ലോർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും നന്നായിട്ട് നോട്ട് ചെയ്യുക. ഇനി നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലോട്ടൊരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് പഞ്ചസാര, പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര, അതും കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ, അതായത് എത്രയാണ് മൈദ എടുത്തത് അതിൻ്റെ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലോട്ട് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിസ്തയുടെ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ആ ഒരു കളർ കിട്ടുന്നവരെ, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നവരെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മൂന്ന് നാല് ഡ്രോപ്പ് മതിയാവും. ഇനി നമുക്ക് നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലോർ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് കുറേ ഇട്ടിട്ട് ഇതുപോലെ പതിയെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടോ, ഫ്ലോർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു മുട്ട വെച്ചിട്ടാകുമ്പോൾ നമുക്കൊരു 9 കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറിയ 9 കപ്പ് കേക്ക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ ആ ഒരു മോൾഡ് ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നമ്മൾ കപ്പ് കേക്കിൻ്റെ ആ ഒരു ഇങ്ങനത്തെ മോൾഡ് എടുത്ത് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബാറ്റർ എല്ലാത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. മോൾഡ് ആ ടിന്നു തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ ഒരു നമ്മൾ കപ്പ് കേക്ക് ചെയ്യുന്ന ഈ ഒരു മോൾഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ പേപ്പർ മോൾഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റൂല. അതിന് 1 രൂപയുടെ ഒരു ഇതിന് വരുന്നുള്ളൂ, ഒറ്റ പീസിന്. അപ്പം അതിതുപോലെ വാങ്ങിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. ഓവനിലൊരു 180°C ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മുകളിൽ ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലൊരു 100 N1 സ്റ്റാർ നോസിൽ, വലിയ സ്റ്റാർ നോസിലിട്ടിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു റോസ് വരച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റോസെറ്റ് ഫ്ലവർ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കിനി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ വെച്ചിട്ട് നമുക്കൊരു 9 കപ്പ് കേക്ക്സ്, ചെറിയ 9 കപ്പ് കേക്ക്സ് വരെ, വലുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുട്ട വെച്ചിട്ട്, അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുത്തിട്ട് സെയിം ഡബിളാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സും കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലാണ്ട് നമുക്ക് ഇത് കഴിക്കാം കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ക്രീം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ ബൈ.